SUN NXT ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ വാസേതു, ഞാനല്ലേ നിന്റെ കൂടെ ഉള്ളത്. വേണ്ട വിളിച്ച, ഞാനും കൂടെ വന്നാൽ ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തുള്ളൂ. വിളിച്ച ഒന്ന് കൊടുത്താൽ മതി, ഞാൻ ഇവിടെ ഉണ്ടാവും. പ്ലീസ് വിളിച്ച, ഈ കാശി വീട്ടിൽ ഉറപ്പായും ഭാവനോട് കേസ് കൊടുക്കും. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് സേതു ഞാനിപ്പോൾ നിന്റെ കൂടെ വന്നത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഞാനാണെന്ന് രണ്ടടി കൊള്ളുമ്പോൾ രമേശൻ തന്നെ പറയും. വിളിച്ചെന്താ ആലോചിക്കുന്നത്? അപ്പൊ നീ വരുന്നില്ലേ? ഇല്ല. ആ എന്നാ നീ ഒന്ന് കാറിലിരിക്കും, ഞാൻ വരാം. ശരി വിളിച്ച. നീ പോകുന്നതിന് മുമ്പ് ഒന്നൊന്ന് കാണാന്ന് വിചാരിച്ചു. വരുവേട്ടാ, ഇരിക്കൂ. വേണ്ട ഗായത്രി, ഞാനിപ്പോ ഭാവനയെ ഒന്ന് കാണാൻ വന്നതാ. എന്തിനാ? ഇതാ സേതു എടുത്തുകൊണ്ടുപോയ ബാക്കി കാശ്. ഞാനെന്തിനാണിത് കൊണ്ടുവന്നതല്ലേ, സേതു കൂടെ വന്നതാ. പക്ഷേ അവൻ ഇനി ഒരു സംസാരത്തിന് താല്പര്യമില്ലാന്ന്. സേതുവട്ടം തരേണ്ട കാശെന്തിനാ വലിയച്ഛൻ വാങ്ങിക്കൊണ്ടുവരാൻ പോയത്? വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. അതോ ഞാനിനി പോലീസിൽ പരാതിപ്പെടുന്ന ഭയന്നിട്ടോ? എന്താ വല്യച്ച, വല്യച്ഛന് ഈ കേസിൽ ഇത്ര താല്പര്യം? അതും സേതുവട്ടനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അല്ലെങ്കിലും സേതുവിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതറിയാം, പക്ഷേ പ്രതീക്ഷിച്ച ആൾ അകത്താവാത്തതിന്റെ ഒരു വിഷമം വല്യച്ഛന്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ. മോളെ, നീ എന്തൊക്കെ പറയുന്നത്? അത് വല്യച്ഛന് മനസ്സിലായമേ അല്ലേ വല്യച്ഛ? ആ ഒരു കാര്യം കൂടി വല്യച്ഛന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഈ കള്ളനോട്ട് കേസിന്റെ പിന്നില് ചരട് വലിച്ചവരെ പറ്റി എനിക്ക് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോ വല്യച്ഛന്റെ സഹായം എനിക്ക് ആവശ്യം വരും. എന്താ വല്യച്ഛ, എന്നെ സഹായിക്കില്ലേ? അല്ല, ഈ കാശ് എന്റെ കയ്യിൽ തിരികെ എത്തിക്കാൻ വേണ്ടി വലിച്ചു ഇത്ര രാവിലെ തന്നെ ഇവിടെ വന്നില്ലേ? അപ്പൊ പിന്നെ ഉറപ്പായിട്ടും സഹായിക്കും അല്ലേ വലിച്ച? മറുപടി എന്തെങ്കിലും പറ വലിച്ച. നോക്കൂ ഭാവനെ, ഇന്നലെ രാത്രി സേതു വന്ന് സങ്കടപ്പെട്ടത് കൊണ്ടാ ആ രമേശിനെ തേടി പിടിച്ച് ഈ കാശ് വാങ്ങിക്കൊണ്ടുവന്നത്. വെറുതെ ഇനി ഇതിലൊരു പ്രശ്നം വേണ്ടെന്ന് കരുതി. അതെനിക്ക് മനസ്സിലായി വലിച്ച. വലിയച്ഛൻ ഈ വിഷയത്തിൽ ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്നത് തന്നെ സേതുവേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ കേസിന്റെ പിന്നാമ്പുറം ഞാൻ കണ്ടുപിടിക്കും വലിച്ച. ഏതൊരു കേസിനും തുമ്പ് ഉണ്ടാവണമല്ലോ, ഇവിടെയും അങ്ങനെ ഒരു തുമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പുരുഷനും സ്ത്രീയുമാണ് ഇതിന്റെ പിന്നിലെന്നുള്ളതിന് വ്യക്തമായ തെളിവ് തന്നെ കിട്ടിയിട്ടുണ്ട്.
പക്ഷെ ഞാനിപ്പോ പ്രതികരിക്കാത്തത് വീണ്ടും അഭയെ കൂടി ഇതിലേക്ക് വലിച്ചഴക്കേണ്ടി വരുന്ന് ഭയന്നിട്ട. നോക്കട്ടെ, നിവൃത്തിയില്ലെങ്കിൽ എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. ഇവിടെ എല്ലാം അറിഞ്ഞതുപോലെയാണല്ലോ സംസാരിക്കുന്നത്. ഞാനും ജയനിർമ്മലയുമാണ് ഇതിന് പിന്നിലെന്ന് ഇവിടെ അറിഞ്ഞോ? അതോ ഊഹിച്ചു പറയുന്നതാണോ? എന്താ വിളിച്ച, ഈ കേസിന്റെ പുറകെ എനിക്ക് പോകേണ്ടി വന്നാൽ വലച്ചനും കൂടി എന്നെ സഹായിക്കില്ലേ? അല്ല, വലച്ചൻ എപ്പോഴും പറയും ഞാൻ ഒരു സഹായവും ചോദിക്കാറില്ലെന്ന്. ഇതും ഒരു സഹായം ചോദിക്കലല്ലേ വലിച്ച? ഭാവനെ, എന്തൊക്കെയാ പറയുന്നത്? നീ ആദ്യം ആ കാശ് വാങ്ങിക്കേ. ഏട്ടാ, ഏട്ടനെനിക്ക് ഇവളെ അറിയാലോ. ഇന്നലെ തൊട്ടേ എല്ലാരോടും ദേഷ്യത്തിലാ. ഭാമയുടെ കാര്യത്തിലൂടെ എല്ലാവരും ആകെ വിഷമത്തിലാ. എന്താ വേണ്ടെന്ന് ഒരു പിടിയും ഇല്ല. അമ്മമ്മയുടെ വിഷമം പറയുന്ന വല്ലേച്ച, ഭാമയുടെ കല്യാണം നിശ്ചയിച്ച ദിവസം തന്നെ നമ്മൾ നടത്തും. അതിലൊരു സംശയം ആർക്കും വേണ്ട. അമ്മ വല്ലേച്ചിനെയും കൂടി വിഷമിപ്പിക്കാതെ ആ കാശിങ് വാങ്ങിച്ചു. അല്ല ഭാവനെ, അമ്പാലിക ഈ കല്യാണം നടത്തില്ല എന്ന് തറപ്പിച്ച് പറയുമ്പോ നീ എന്താ ഇത്ര നിസ്സാരമായിട്ട് ഇതിനെ കാണുന്നേ? എന്റെ വല്യച്ച, അമ്പാലിക എന്റെ ഇതും പറയും ഇതിലപ്പുറവും പറയും. ഈ കല്യാണം മുടക്കുന്നത് നിർത്തിവെക്കുന്നതും തമാശ കളിക്കാനുള്ളതല്ല. അതിനിവിടെ ചോദിക്കാനും പറയാനും ആളുകളുണ്ട്. അതുകൊണ്ട് ഇനി ഭൂമി തലകീഴ്മേൽ മറിഞ്ഞാലും ഈ കല്യാണം നടക്കും. ഞാൻ നടത്തും. എന്താ വലിച്ച വായും പൊളിച്ചു നിൽക്കുന്നത്? ഒന്നുമില്ല, ഞാൻ നിന്റെ കോൺഫിഡൻസിനെ കുറിച്ച് ചിന്തിച്ചതാ. ഇപ്പോഴും നീ നിന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. വലിച്ച, നമ്മുടെ വിശ്വാസമാണല്ലോ വിജയം. പിന്നെ ഇനി പറഞ്ഞില്ല എന്ന് പറയരുത്. ഭാമയുടെ കല്യാണ ലെറ്റർ ഇന്ന് തന്നെ അമ്പലത്തിൽ കൊടുത്ത് പൂജിക്കും. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കല്യാണം വിളിച്ചും തുടങ്ങണം. ഇവിടെ എന്ത് കണ്ടിട്ടാ ഈ കല്യാണം നടക്കുമെന്നും കല്യാണം വിളി തുടങ്ങാൻ പോകുമെന്നും പറയുന്നു? ഇനിയിപ്പോ കാര്യങ്ങൾ വല്ലതും മാറി മറിഞ്ഞോ? എന്നാലൊന്നും അറിയണമല്ലോ. വലിച്ച, വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് തല പൊണ്ണാക്കാതെ വലിച്ചനും വല്യമ്മയും കൂടി അമ്പലത്തിലേക്ക് വരണം. ലെറ്റർ പൂജിക്കാൻ കൊടുക്കുമ്പോ കാരണവരുടെ സ്ഥാനത്തേക്ക് ആരെങ്കിലും വേണ്ടേ? അയ്യോ, ഇതിലങ്ങനെ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. പറ്റിയ ഉറപ്പായിട്ടും വരണം. ഞാൻ ഇറങ്ങും അമ്മേ. നീ ആ ബാങ്ക് എടുത്ത്, ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട്, പോവാണേ. വലിച്ച, എന്നാ ശരി, ഞാനങ്ങോട്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കറിയില്ല ഏട്ടാ, എന്താ ഭാവനയുടെ മനസ്സിലെന്നൊന്നും എനിക്കറിയില്ല. പറ്റുമെങ്കിൽ ഏട്ടനൊന്ന് പോയി അമ്പാലികയോട് സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കണം. ഇനി ഏട്ടൻ പറഞ്ഞാലേ അമ്പാലിക കേൾക്കൂ. ശരി ഗായത്രി, നിനക്ക് വേണ്ടി ഞാൻ പോയി അമ്പാലികയെ കാണാം. നമുക്ക് ഭാമയുടെ കല്യാണം നടക്കണം, അത്രയല്ലേ ഉള്ളൂ. ശരി, എന്നാ ഞാൻ ഇറങ്ങാം. മാമനെ അവിടെ പോയി കൂടുതൽ കുഴപ്പമുണ്ടാക്കും. ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്കെന്തോ മാമന്റെ രീതികളൊന്നും അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. എന്താ അമ്പാലികേ,
നിശ്ചയിച്ചുറപ്പിച്ച കല്യാണമാണോ പെട്ടെന്ന് വേണ്ടെന്ന് വെക്കുന്നത്? മറ്റുള്ളവർ ചെയ്ത് തെറ്റിനെന്തിനാ പാവ അഭിയം ഭാമയെ ശിക്ഷിക്കുന്നത്? അംബാലിക അവിടെ പോയി കല്യാണ ലെറ്ററൊക്കെ കീറി എറിഞ്ഞിട്ട് ഈ കല്യാണം ഇനി നടക്കില്ലെന്ന് പറഞ്ഞിട്ടാ വന്നതെന്ന് ഞാൻ അറിഞ്ഞു. ഗായത്രിയാണ് എന്നോട് വിവരം പറഞ്ഞത്. അതൊന്നറിയാൻ വേണ്ടിയാ ഞാൻ വന്നത്. അതെ, ഞാൻ അവിടെ പോയിരുന്നു.